പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ കണ്ടത് ഒന്ന് മനുഷ്യനും ദൈവവും, ആരാണ് മനുഷ്യൻ ആരാണ് ദൈവം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവാണ് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്നുള്ള വിഷയം നമ്മൾ കണ്ടു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് എന്താണ് ദൈവസമ്പാദനം, എങ്ങനെയാണ് ദൈവത്തെ നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചതും വിശകലനം ചെയ്തത്. ഈ ഞായറാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായിട്ടും അതിൻ്റെ സബ്ഹെഡിംഗ് ആയിട്ട് വരുന്നത് മൂലപാപങ്ങൾ എന്ന് പറയുന്നതായ ഒരു പദമാണ്. മൂലപാപങ്ങൾ എന്ന് പറയുന്നത് വഴിയായിട്ട് പാപം എന്ന വചനം, അത് യഹൂദ ഗ്രീക്ക് ചിന്തയുടെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കണം. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലും പാപം എന്നുള്ള പദത്തിന് പകരം അജ്ഞതയെന്നോ അറിവില്ലായ്മയെന്നോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ്. എന്നാൽ മൂല ഭാഷയിൽ പാപം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ നഷ്ടമാണ്. അതാണ് പ്രധാനമായിട്ടും അവിടെ വിവരിക്കുന്നത്. അപ്പോൾ പാപം വഴി മനുഷ്യൻ ദൈവവും ആയിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുന്നതിനെയാണ് പാപം എന്ന പദം വഴിയായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ പ്രധാനപ്പെട്ടതായ ഏഴ് മൂലപാപങ്ങൾ, ഇവയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നതും പാപമെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് പോസ്റ്റ് ട്രൂത്ത് ഈറ എന്നൊക്കെ പറയുന്ന കാലം, സത്യാതീത കാലം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അവനവൻ ചെയ്യുന്നത് സത്യമെന്ന് വിശ്വസിക്കുകയും ന്യായമെന്ന് വിശ്വസിക്കുകയും ശരിയാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിനുള്ള ന്യായീകരണങ്ങൾ അവരവർ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗം ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അഹങ്കാരം എന്ന് പറയുന്നതായ ആ ഒരു പാപത്തെപ്പറ്റിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ അഹങ്കാരം എന്ന പാപത്തിന് നമുക്ക് കാണാവുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രം എൻ്റേത്, എനിക്കുള്ള പ്രശംസ, ഞാനാണ് ഉയർന്നത്, ഞാനാണ് വലുത്, എന്നെ കഴിഞ്ഞ ആളില്ല എന്ന് പറയുന്ന ആ ചിന്തകൾ മനസ്സിൽ രൂപപ്പെട്ട് വരുമ്പോൾ അറിയാതെ തന്നെ ആ വ്യക്തിക്ക് ഈ പറയപ്പെടുന്ന മനോനിലയിലേക്ക് ആ വ്യക്തി പെടുന്നു. അപ്പോൾ ഇതൊരു മാനസികമായ അവസ്ഥയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാനസികമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ അടുത്ത ഒരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുക്കുന്ന ഒരു രാജാവിൻ്റെ ജീവിത അനുഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി നമുക്കൊന്ന് പഠിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന ഈ മൂലപാപമാകുന്ന അഹങ്കാരത്തെ നമുക്ക് കാണാം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ മക്കബായരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളോട് നിന്ന് എടുത്തു വായിക്കണം. കാരണം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഈ പാപങ്ങളെന്ന് പറയുന്നതും തമ്മിൽ വളരെയേറെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ്റെ പ്രശ്നം അഹങ്കാരം എന്ന് പറയുന്ന ചിന്തയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തിയിൽ തന്നെ എങ്ങനെയാണ് ഈ അഹങ്കാരം മനുഷ്യനിൽ രൂപപ്പെടുന്നത്, ആരാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സാത്താൻ എന്ന് പറയുന്ന ശത്രുവാകുന്ന മനുഷ്യൻ്റെയും മനുഷ്യകുലത്തിൻ്റെ ശത്രുവാകുന്ന സാത്താനെ പറ്റി അവിടെ പറയുന്ന ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ അവൻ അഹങ്കാരിയായിരുന്നു എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അവൻ കള്ളനായിരുന്നു, കളവ് ചെയ്യുന്നവനായിരുന്നു എന്ന് പറയുന്ന ഒരു പദം കൂടി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന പദത്തിന് മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ ബൈബിളിൽ കഴിയുക 2 മക്കബായരുടെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ കാണുന്നത് അന്ത്യോക്കസ് എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റിയാണ് അവിടെ വിശദീകരിക്കുക. എന്താണ് ഇയാൾ ചെയ്ത തെറ്റ്? മക്കബായരുടെ കാലത്തിൽ ഇദ്ദേഹം പുറജാതികളായ ആളുകളെയെല്ലാം തോൽപ്പിച്ചു. എന്നാൽ ഇദ്ദേഹം വളരെ ശക്തനായിട്ടിരിക്കുന്ന അവസരത്തിൽ പേർഷ്യക്കാരായ ആളുകൾ ഈ അന്ത്യോക്കസിനെ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. തോറ്റ് തിരിച്ച് അദ്ദേഹം തിരികെ
തന്റെതന്നെ രാജ്യത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ അന്ത്യോക്യോസ് വരുന്ന വഴിയിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ യഹൂദന്മാരെ ജെറുസലേമിനെ സമൂലം നശിപ്പിക്കും, ജെറുസലേമിനെ സമൂലം നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആക്രമിച്ച് കടന്നു വരുമ്പോൾ ഗർഭസ്ഥ ശിശുക്കളെപ്പോലും സ്ത്രീകളെപ്പോലും അവരുടെ ഉദരത്തിൽ വാളുകൊണ്ട് കുത്തി ആ ശിശുക്കളെ പുറത്തെടുത്ത് അങ്ങനെ അഹങ്കാരത്തോടുകൂടി എന്നെ നിയന്ത്രിക്കുവാൻ ആരുണ്ട് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടുകൂടി വരുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് അവിടെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്, രഥത്തിൻ്റെ വേഗത കൂട്ടുക, രഥത്തെ പെട്ടെന്ന് നയിക്കുക, എനിക്ക് വിജയശ്രീ ലാളിതൻ ആയിത്തീരണം. അങ്ങനെ ഓടുന്ന മനുഷ്യൻ രഥത്തിൻ്റെ വേഗം കൂട്ടി കുറേയേറെ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ ഓടിയ രഥത്തിൽ നിന്നും ഈ മനുഷ്യൻ നിലത്തു വീണ് വാളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിന് മുറിവേൽക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരമാണ് സകല തിന്മകളുടെയും മാതാവ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ അഹങ്കാരത്തിനെതിരെ നമുക്ക് ഏറ്റെടുക്കാവുന്ന കാര്യം എളിമയെന്ന പുണ്യമാണ്. മനുഷ്യകുലത്തിനോ വ്യക്തികൾക്കോ അഹങ്കാരമുണ്ടാകുമ്പോൾ അവിടെ അവൻ്റെ പ്രവർത്തനങ്ങളും ആ തരത്തിൽ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ആ രീതിയിലേക്ക് തീരും, മനുഷ്യരവരെ വെറുക്കും. മനുഷ്യൻ മാത്രമല്ല ദൈവവും അഹങ്കാരിയെ വെറുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പഠിക്കേണ്ട പാഠം, മക്കബായരുടെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന അന്ത്യോക്യോസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ജീവിതത്തെ നിങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക. കാരണം ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും വിശുദ്ധ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു ശാസ്ത്രമുണ്ട്, അതിനൊരു പ്രത്യേകമായ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ മൂലപാപം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹം എന്നുള്ളതാണ്. ദ്രവ്യാഗ്രഹം എന്ന പദത്തിനർത്ഥം ലൗകികമായ സമ്പത്ത് അധികമായി നേടി സ്വന്തമായ സുഖത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പണ്ടൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മനുഷ്യൻ ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, രാവിലെ മുതൽ നീ ഓടിക്കൊള്ളുക, നീ ഓടിയെത്തുന്ന സ്ഥലമെല്ലാം നിൻ്റേതാകും. പ്രഭാതത്തിൽ 6 മണിക്ക് ഇയാൾ ഓടാൻ തൂക്കി, ഇയാൾ കുന്നുകളും മലകളുമെല്ലാം ഓടി 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 അവസാനം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെ വരേണ്ടതായ സമയം കഴിഞ്ഞിരുന്നു, തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ പാതി വഴിയിൽ തിരികെ വരുമ്പോൾ മരണമടയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആർത്തിക്ക് ഒരു ശമനവുമില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ഭൂമിയിലുണ്ട്, പക്ഷേ ഒരു മനുഷ്യൻ്റെയും അത്യാർത്ഥിക്കുള്ളത് ഈ ലോകത്തിലില്ല എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം നമ്മൾ ഒന്ന് നോക്കിയാൽ എല്ലാ വിധത്തിലുള്ളതായ ദ്രവ്യാഗ്രഹത്തെ, സമ്പത്തിനെ സ്വരുക്കൂട്ടാനുള്ള മനുഷ്യൻ്റെ വലിയ പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണം നമുക്ക് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് എക്സർസൈസായിട്ട് അതൊന്ന് പഠിച്ചു നോക്കണം. ഒരു മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ബൈബിൾ വളരെ വിശദമായിട്ട് എന്താണ് ഈ ദ്രവ്യാഗ്രഹം എന്ന പദം വഴിയായിട്ട് അർത്ഥമാക്കുന്നതെന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊരു കഥയുടെ പശ്ചാത്തലമാണ്. ആഹാബ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം മനോഹരമായ ഒരു മുന്തിരിത്തോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുന്തിരിത്തോപ്പ് കുറേ കാലമായിട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആ മനുഷ്യൻ, കാരണം അദ്ദേഹം എഴുന്നേറ്റ് ജനാലയിലൂടെ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്തായി ലഭിച്ചതായ സ്ഥലമാണത്. അപ്പോൾ ആഹാബിന് ഇത് കൈക്കലാക്കണമെന്ന് ആഗ്രഹം. അതേസമയം നാബോത്തിനോട് പോയി ചോദിച്ചു, ഇത് രാജാവിന് തരണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൂർവികരായ ആളുകൾ കൈവച്ച സാധനമാണ്, അവരുടെ കൈവശം ഇരുന്നതാണ്, എനിക്ക് ലഭിച്ചു, ഞാനത് ആർക്കും കൊടുക്കുകയില്ല എന്ന് നാബോത്ത് ഈ രാജാവിൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു വിടുന്നു. എന്നാൽ രാജാവ് വളരെയേറെ ദുഃഖിതനായി. അദ്ദേഹം അത് കൈവശപ്പെടുത്തുവാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഇട്ട് നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഖം വാടിയും മ്ലാനനായും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്ന ജസബൽ ചോദിക്കുന്നു, എന്താണ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ കഥയൊക്കെ പറഞ്ഞു. കഥയുടെ അവസാനത്തിൽ ജസബൽ ചെയ്യുന്ന
ഒരു നികൃഷ്ടമായ പരിപാടിയിലൂടെ കള്ളത്തരത്തിലൂടെ ന്യായബോധനെ പരസ്യമായി വിചാരണ ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ന്യായബോധനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോൾ ജസബൽ ചെന്ന് പറയുന്നു, അങ്ങ് ആഗ്രഹിച്ച മുന്തിരിത്തോപ്പ് കൈവശപ്പെടുത്തിക്കൊള്ളുക, ന്യായബോധ് മരിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇതാണ് മറ്റുള്ളവൻ്റേതെല്ലാം എൻ്റേതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്. ഇതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹത്തെ പറ്റി നമ്മൾ ഈ നല്ല സമ്രായക്കാരൻ്റെ ഉപമയിൽ പറയും. അവിടെ പുരോഹിതനും കടന്നുപോയി, കള്ളന്മാർ അവനെ പിടിച്ചു എന്നാണ് പറയുന്നത്. കള്ളൻ്റെ ചിന്തയിൽ നിൻ്റേതെല്ലാം എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം എത്രമാത്രം നമുക്ക് വിപത്ത് ഉണ്ടാക്കുന്നു. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമാണ്, ധനമാവശ്യമാണ്, പണമാവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് മതി എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിനുള്ളത് മതി എന്ന് കരുതുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് എല്ലാം ആർത്തിയോടുകൂടി നേടുന്ന മനുഷ്യനല്ല, മറിച്ച് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്ന മനുഷ്യനാണ് ജീവിതത്തിൻ്റെ സന്തുഷ്ടി അനുഗ്രഹം നമ്മൾ നേടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠം ആഹാബിൻ്റെ ചരിത്രം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. 3-ാമത്തെ മൂലപാപത്തെപ്പറ്റി പറയുന്നത് അസൂയ എന്ന് പറയുന്നതായ ആ പാപമാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു രോഗം തന്നെയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് കാണണം. അപ്പോൾ അസൂയ എല്ലാ മനുഷ്യനും രൂപപ്പെടും, എല്ലാവരുടെയും. പക്ഷേ അത് പ്രവൃത്തിയിലേക്കും അത് സംസാരത്തിലേക്കും പ്രവേശിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെയുള്ള ഒരു സംഭവം. 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത് സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ പറ്റിയും അഭിഷിക്തനാക്കപ്പെട്ട ദാവീദിനെ പറ്റിയും പറയുന്ന മനോഹരമായ ഒരു സംഭവമാണ് കഥയാണ്. സംഭവത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. കാനാൻകാരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സാവൂൾ, സാവൂളിനെ സഹായിക്കുവാൻ ദാവീദ് കൂടെയുണ്ട്. അപ്പോൾ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുന്നത്. ഗോലിയാത്തിനെ ദാവീദ് കൊന്നുകഴിഞ്ഞപ്പോൾ വിജയശ്രീലാളിതനായി കടന്നു വരുന്ന സാവൂളിനും ദാവീദിനും ജനം സ്വീകരണം കൊടുത്തു. ജനം സ്വീകരണം കൊടുത്തപ്പോൾ സ്ത്രീകൾ ആർപ്പ് വിളിച്ച് തെരുവീതിയിൽ കടന്നു വന്നു. കടന്നു വന്നപ്പോൾ ഈ സ്ത്രീകൾ അവിടെ നിന്ന് ദാവീദിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സാവൂൾ 1000 കൊന്നു, ദാവീദോ 10000 കൊന്നു എന്ന് പറഞ്ഞു. ഇതിൽ ക്ഷുഭിതനും വിഷമവും പ്രയാസവും തോന്നിയതായ സാവൂൾ, ഞാനാണ് രാജാവ്, എന്നാൽ ദാവീദിനെ ഈ സ്ത്രീകൾ പുകഴ്ത്തുന്നത് കണ്ട് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനിഷ്ടകരമായ കാര്യം നമ്മിൽ അങ്കുരിപ്പിക്കുന്ന ചിന്തകളാണ് അസൂയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സാവൂൾ ചെയ്യുന്നതോ 3 പ്രത്യേകമായ അവനെ അവനോട് ഇഷ്ടമില്ലാതായി, അവനെ വധിക്കുവാനുള്ള സമയം പാർത്തിരുന്നു, 3 ദാവീദിനെ കൊല്ലുവാൻ ഭിത്തിയോട് ചേർത്ത് കൊല്ലുവാൻ കുന്തം കൊണ്ട് എറിയുന്നതായ സാവൂളിനെയാണ് നാം കാണുന്നത്. അവിടെ ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചുവെന്നും വചനം പറയുന്നു. അപ്പോൾ മക്കളെ, നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഈ അസൂയയുമായി ബന്ധപ്പെട്ട നല്ല പാഠം നമ്മൾ പഠിക്കുന്നതിന് ആ വചനങ്ങൾ ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കൊണ്ടുവരണം, നിങ്ങൾ വായിക്കണമെന്ന് ധ്യാനിക്കണം. 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്കുകൾ, അത് സാവൂളും ദാവീദും തമ്മിലുള്ളതായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനിൽ അസൂയ ജനിക്കുമ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് തന്നേക്കാൾ ഉയർന്നവനും വലിയവനും അല്ലെങ്കിൽ പ്രശംസയൊക്കെ ലഭിക്കുന്നവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരികയാണ്. അത് ഇന്നത്തെ കാലത്തിൽ വളരെ അധികമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലൂടെയും ബാക്കിയുള്ള എല്ലാ തരത്തിലും അത് സഭയെയും സമൂഹത്തെയും എല്ലാം ബാധിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്കുരിക്കുന്ന വേറൊരു വ്യക്തിയോടുള്ള വെറുപ്പ്, അത് തുടങ്ങുന്നത് അസൂയയിലൂടെയാണ് ആരംഭിക്കുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അടുത്ത മൂലപാപം എന്ന് പറയുന്നത് കോപം എന്ന് പറയുന്നതായ പ്രകൃതമാണ്.
അതുകൊണ്ടാണ് സാധാരണ മനഃശാസ്ത്ര ഭാഷയിൽ പറയും കോപത്തെ ചിത്രീകരിക്കുന്നത്. എപ്പോഴും ആംഗ്രി മൂഡ് അല്ലെങ്കിൽ കോപിഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യന് ഈസ് എ മെൻ്റലി സിക് പേഴ്സൺ, അവന് മാനസികമായിട്ട് അല്പം പ്രശ്നമുള്ളവനാണ്. കാരണം ഒരിക്കലും നോർമലായി സ്വാഭാവികമായ ഒരു ജീവിതം നടത്തുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുവാനോ ഈ വ്യക്തിക്ക് കഴിവില്ല എന്നുള്ളതാണ്. ഹീ ഈസ് എ മെൻ്റലി ലിറ്റിൽ ബിറ്റ് മെൻ്റലി സിക് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ കോപത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള വചനങ്ങളിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ സംഭവത്തെയും മൂലഭാവങ്ങളെ വിശുദ്ധ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളോട് ചേർത്താണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ കോപിക്കുക എന്ന് പറയുന്ന പദത്തിന് നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, കോപിക്കുന്ന മനുഷ്യനെ പറ്റി പറയുന്നത് ഹീസ് എ മൂവിങ് വോൾക്കൈനോ എന്നാണ്, ചലിക്കുന്ന അഗ്നിപർവ്വതമെന്നാണ്. എപ്പോഴും കോപിക്കുന്ന മനുഷ്യൻ അങ്ങനെയാണ്. അഗ്നിപർവ്വതം പൊട്ടി വെളിയിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ലാവായുണ്ട്, പുകയുണ്ട്, ചാരമുണ്ട്, ചൂടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോൾ എപ്പോഴും കോപിക്കുന്ന മനുഷ്യൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ മൂവിങ് വോൾക്കെയ്നോ. നിങ്ങളിതൊരിക്കലും മറന്നു പോകരുത്. അകത്ത് കിടക്കുന്ന തീ അത് പുറമേ വമിക്കുമ്പോഴാണ്, അത് പുറമേ വരുമ്പോഴാണ് ചാരവും അതുപോലെ തന്നെ ഗ്യാസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ അടിയിൽ നിൽക്കാൻ പോലും കഴിയുകയില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അനേക വ്യക്തികൾ, അനേക കുടുംബജീവിതങ്ങൾ, അനേക സമൂഹങ്ങൾ തകർന്നു പോയതിന് കാരണം ഈ കോപമെന്ന് പറയുന്ന വികാരം. ഇതിനെ ശമിപ്പിക്കുവാൻ എളിമയുടെ വികാരത്തെ മനുഷ്യൻ്റെ മനസ്സിൽ, ശാന്തതയുടെ വികാരത്തെ മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 4:6-14 വാക്കുകളിൽ ആദ്യത്തെ കൊലപാതകത്തെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ആദവും അവയും അവരുടെ രണ്ട് മക്കളെ പറ്റി പറയുന്നു, കായേനും ആബേലും. കായേൻ ജ്യേഷ്ഠനും ആബേല് അനുജനും. ആബേല് ബലിയർപ്പിച്ചു, ദൈവം സ്വീകരിച്ചു. കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് എന്നുള്ളതിന് പലവിധമായ അർത്ഥങ്ങളുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ കായേൻ സഹോദരനായ ആബേലിനോട് കയർത്തു, അവൻ കോപത്തോടെ പെരുമാറി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ കോപത്തോടെ പെരുമാറുന്നു. അത് കഴിയുമ്പോൾ കായേൻ അസൂയമൂത്തവൻ കോപത്തോട് പെരുമാറി ആബേലിനെ വിളിച്ചുകൊണ്ട് വയലിലേക്ക് പോവുകയും വയലിൽ വെച്ച് അവനോട് കയർത്ത് അവനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ നിഷ്കളങ്കമാകുന്ന രക്തം ഭൂമിയിൽ വീണതുവഴി ഭൂമി പോലും ശപിക്കപ്പെട്ടു. ആദ്യത്തെ കൊലപാതകം മരണം അതുവഴിയായി മനുഷ്യകുലത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കായേൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തിലൂടെ ഈ കോപമെന്ന് പറയുന്നതായ വികാരം മൂലപാപം വഴി എങ്ങനെയാണ് ഒരുവൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ കോപം എന്ന വികാരത്തെ നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് വായിക്കാനുള്ളത് വായിക്കുക, വായിച്ചു മനസ്സിലാക്കുക. അതിനെ ബൈബിളിലെ വിശുദ്ധ പുസ്തകത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഉള്ളതായ വചനങ്ങൾ, പ്രത്യേകിച്ച് ആബേലിൻ്റെ കായേൻ്റെയും ആബേലിൻ്റെയും സംഭവത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അതിനെ കണക്റ്റ് ചെയ്ത് അതിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നന്നായിട്ട് ആ വിഷയം പഠിക്കുക. 5-ാമത്തെ മൂലപാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പാപങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് വിഷയാസക്തി എന്ന് പറയുന്നത്. ഇത് മോഹം എന്ന് പറയുന്ന പഴയ കാലഘട്ടങ്ങളിൽ മലയാള ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, മനുഷ്യൻ ലൗകിക ലൈംഗിക തൃഷ്ണകളെ അതെത്രമാത്രം അതിനനുസരിച്ച് മനുഷ്യനെ ഉപയോഗിച്ച് നാശത്തിലേക്ക് പോകുന്ന ഒരു തൃഷ്ണയാണിത്. വിശുദ്ധനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു, 1 കൊരിന്ത്യ 3:16 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, മാമോദീസ സ്വീകരിച്ച നാമെല്ലാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ ആലയങ്ങളെ വേശ്യയുടെ ഉപകരണമാക്കി തീർക്കുവാൻ നമുക്ക് അവകാശമില്ല. വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ കഴിയണം എന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്തിൽ സൂപ്പർ സെക്സ് കാലഘട്ടം എന്നാണ് ഈ കാലഘട്ടത്തെ പറ്റി കാലഘട്ടങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ഏത് തരത്തിലും ഏത് വിധത്തിലും
നമുക്ക് മനുഷ്യനെ പ്രത്യേകിച്ച് ഇന്ന് വളരെ ചെറുപ്പമായ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ലൗകികമായ ലൈംഗികമായ കാര്യങ്ങളിലേക്ക് വാതായനങ്ങൾ തുറന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു വിരൽ തുമ്പിൽ അവൻ ഒരുപക്ഷെ പ്രായമായി പഠിക്കേണ്ട കാര്യങ്ങൾ പോലും അവൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം, മനുഷ്യൻ്റെ ബ്രെയിനിൽ ഒരു കാര്യത്തെ റിപ്പീറ്റഡായിട്ട് ചെയ്തു കഴിയുമ്പോൾ അതവന് കമ്പൽഷനായിട്ട് മാറും, നിർബന്ധമായിട്ട് അതിൽ അവനെ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ മനുഷ്യനായും അമ്മയെ അമ്മയായും സഹോദരിയെ സഹോദരിയായും കാണുവാൻ കഴിവില്ലാത്ത ചിന്തകളിലേക്ക് മനുഷ്യൻ്റെ ബ്രെയിൻ മനുഷ്യൻ്റെ ബുദ്ധി കടന്നു വരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം കാണുന്ന അനേക കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ലൈംഗിക തൃഷ്ണകൾ പ്രോത്സാഹിപ്പിക്കുന്നത് വഴിയായി മനുഷ്യനെ നഷ്ടപ്പെടുന്ന കുടുംബജീവിതം, വ്യക്തിജീവിതം, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവന് ഈ ഒരു കാഴ്ചപ്പാടുകളിലൂടെ മാത്രമേ മറ്റുള്ള മനുഷ്യനെ കാണുവാൻ ഉപഭോഗ വസ്തുവായി എ കൺസ്യൂമർ ഗുഡ് എന്നാണ് പറയുന്നത് മനുഷ്യനെ കാണുവാനുള്ള പ്രവണത അവനിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ആ ആലയത്തെ പരിശുദ്ധമായി കരുതണമെന്നും ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നും വ്യക്തമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ മനോഹരമായ ഉദാഹരണം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണാൻ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ 2 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ഒരു സംഭവമാണ്. നിങ്ങളത് വായിക്കണം, മനസ്സിലാക്കണം. 2 സാമുവേൽ 11-ാം അധ്യായം. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ദാവീദ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മട്ടുപ്പാവിൽ ഉലാത്താൻ നടക്കുന്ന സംഭവമാണ്. മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ദൂരെ അകലെ ഒരു സ്ത്രീ കുളിക്കുന്ന സംഭവത്തെ കാണുന്നു. പട്ടാളക്കാരനെ അയച്ച ആരാണ് ഈ വ്യക്തിയെന്നറിയുന്നു. അത് ഹിത്യനായ ഊറിയായുടെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കി അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവളെ ശാരീരികമായി പ്രാപിക്കുകയും അങ്ങനെ തൻ്റെ വിശുദ്ധിക്കും തൻ്റെ ജീവിതത്തിനും തൻ രാജാവെന്ന സ്ഥാനത്തെയും മറന്ന് പ്രവർത്തിക്കുന്നത് വഴിയായി തിന്മകളുടെ ഒരു നീണ്ട നിര ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ ഇത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ദാവീദ് അനുതപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ച് കളയണമേ. ദൈവം തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതിനെ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ മനുഷ്യന് അറിയണം, കഴിയണം. അതിന് ശാസ്ത്രീയമായ പഠനങ്ങളും ശാസ്ത്രീയമായ ജ്ഞാനവും ഒരു വ്യക്തി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് കുഞ്ഞിലേ തന്നെ അവരുടെ വളർച്ചയ്ക്കനുസൃതമായി അത് അതിനെപ്പറ്റിയുള്ളതായ അറിവ് കൊടുക്കണം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ വിഷയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ 20% താഴെ മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ളൂ. അതേസമയം ഇതിന് 40%, 50%, 100% ഒക്കെ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കുമ്പോൾ മനുഷ്യൻ ഇതിൽ തന്നെ ആമജ്ഞനായി, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള യൗവനക്കാരെ, കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയും നിങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളും ഇത് വളരെയേറെ തൃഷ്ണകൾ നിങ്ങളിൽ ഉദ്ദീപിപ്പിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതെന്താണെന്നും എങ്ങനെയാണെന്നും ഏത് രീതിയിലാണ് എന്നുള്ളതെല്ലാം ശാസ്ത്രീയമായി നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ധാരാളം ആത്മഹത്യകൾ, ധാരാളം കൊലപാതകങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇതുവഴിയായിട്ടാണ്. ആസിഡ് ഒഴുകിയ കൊല്ലുക, അതുപോലെ തന്നെ പലതരത്തിലുള്ളതായ ആത്മഹത്യകൾ, അനേക സംഭവങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പാഠഭാഗം നമ്മൾ പഠിച്ചത് 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ദാവീദും ബത്ഷബയും തമ്മിലുള്ളതായ ആ ഒരു സംഭവത്തെ നിങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് ഈ വിഷയാസക്തി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൃഷ്ണകൾ പാപത്തിലേക്കും പാപം വഴിയായി ദാവീദിൻ്റെ ജീവിതത്തിനും നിത്യമായ ഒരു ശാപവും അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നതുമെല്ലാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇനിയും അടുത്തത് 6-ാമത്തെ മൂലപാപം എന്ന് പറയുന്നത് അത്യാർത്തി അല്ലെങ്കിൽ കൊതി എന്ന് പറയുന്ന സംഭവമാണ്. ഇത് തന്നെയാണ് ആദ്യമേ ഉണ്ടായ പ്രശ്നം. അതായത് ഹവ്വായെ പാപത്തിലേക്ക് നയിക്കുവാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നതും ഒരു പ്രത്യേകമായ ഭക്ഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് പണ്ട് കാലത്ത് കൊതി എന്ന് പറയുന്ന
ഒരു പദമാണ് ഇതിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളോടുള്ള അമിതമായ ആർത്തി അത് മാത്രം തിന്നുക എന്ന് പറയുന്ന അത് തിന്നിങ്ങനെ ജീവിക്കുക കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ ചെല്ലുന്നതും ഈ ഒരു കാര്യം കൊണ്ട് 40 ദിവസം ഉപവസിക്കുന്ന കർത്താവിനോട് സാത്താൻ പറയുന്നത് വിശക്കുന്നില്ലേ കല്ലൊക്കെ അപ്പമാക്കി കഴിക്കും നിനക്ക് നമ്മളെ ശക്തിയും ബലമൊക്കെ ഉണ്ട് നീ അങ്ങ് കഴിക്കേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആദിമ പാപത്തിൻ്റെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന് സെൻ്റ് അഗസ്റ്റിൻ ഉപയോഗിക്കുന്നതായ ഈ പാപങ്ങളെ പറ്റിയാണ് അപ്പോൾ അവിടെയാണ് ആദിമ പാപം തുടക്കം മുതൽ മനുഷ്യനെ പാപത്തിലേക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തെ ചായ്ക്കുന്നുണ്ട് ഈ കാലഘട്ടം അതിനനുസരിച്ച് കൂടുതൽ മനുഷ്യനെ അതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാവുന്ന നല്ല കഥ എന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25 അധ്യായത്തിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 25 അധ്യായം 27 മുതലുള്ള വചനങ്ങൾ എന്താണ് അവിടെ സംഭവം ഇസഹാക്കിന് രണ്ട് പുത്രന്മാർ ഏശാവും യാക്കോബും ഏശാവ് വളരെയേറെ അധ്വാനിക്കുന്ന മനുഷ്യനൊക്കെയാണ് അവൻ ഒരു ദിവസം വയലിൽ പോയിച്ച് തിരിച്ചു വരുമ്പോൾ നല്ല പായസത്തിന് മണം അത് അമ്മയും യാക്കോബും കൂടെ നല്ല പായസമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഏശാവ് പറഞ്ഞു എനിക്കിത്തിരി പായസം തരണം ഞാൻ വിശന്നിരിക്കുക എനിക്ക് കഴിക്കണം അപ്പോൾ യാക്കോബ് നമുക്കറിയാം പൊതുവേ ഇച്ചിരി ട്രിക്കി ബോയിയാണ് അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട് ജ്യേഷ്ഠാവകാശം തരാമെങ്കിൽ ഈ ഭക്ഷണം ഞാൻ തന്നേക്കാം ഞാൻ പറഞ്ഞു വിശക്കുന്ന എനിക്കാണ് എന്തോ ജ്യേഷ്ഠാവകാശം അതൊന്നും പരിഗണിക്കാതെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം ഏശാവ യാക്കോബിനെ നൽകുന്നു അവൻ ഭക്ഷണം കഴിച്ചു സംതൃപ്തനായി പക്ഷേ അവന് നഷ്ടപ്പെട്ടത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല അപ്പോൾ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കൊതി മൂലം അല്ലെങ്കിൽ ഈ ഭക്ഷണ ഭോജനപ്രിയം മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കാം ഗ്രിഗോറിയോസ് പിതാവ് അത് പ്രതീകാത്മകമായിട്ടാണ് ആ പദങ്ങൾ ഉപയോഗിച്ചത് എന്ന് വരികിൽ പോലും മനുഷ്യൻ ഈ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം അതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ അവസാനമായിട്ട് മൂലാഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മടി അല്ലെങ്കിൽ അലസത എന്ന് പറയുന്നത് അലസത എന്ന പദം വഴിയായിട്ട് ബൈബിൾ അർത്ഥമാക്കുന്നത് ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവൻ്റെ അധ്വാനത്തെ ഭക്ഷിച്ച് പരാന്നമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് മടി എന്ന് പറയുന്ന പദം വഴിയായിട്ട് അർത്ഥമാക്കുന്നത് ആദിമ ദൈവം തമ്പുരാൻ ആദിയിൽ തന്നെ മനുഷ്യനോട് പറഞ്ഞ് വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് മനുഷ്യൻ ഭക്ഷിക്കണമെന്നാണ് അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് തൻ്റെ പ്രബോധനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് നമ്മുടെ കാലഘട്ടത്തെ എടുത്തു നോക്കിയാൽ അനേക ചെറുപ്പക്കാരായ ആളുകൾ ഒരു പണിയും ചെയ്യാതെ അപ്പൻ്റെയും അമ്മയുടെയും അധ്വാനത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിച്ച് ഇങ്ങനെ ജീവിച്ചു കൂട്ടുന്ന ഒരു സമൂഹമുണ്ട് വീണ്ടും പറയുന്നു അലസൻ്റെ മടി നമുക്കറിയാവുന്നതുപോലെ അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ് എന്ന് പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ പഠിക്കേണ്ട സമയത്ത് മനുഷ്യൻ പഠിക്കണം ജോലി ചെയ്യേണ്ട സമയത്ത് മനുഷ്യൻ ജോലി ചെയ്യണം ജോലി ചെയ്ത് ഒരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കാനല്ല മറിച്ച് നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിച്ച് നേടുവാൻ അധ്വാനിച്ച് വിയർപ്പിൻ്റെ അതുകൊണ്ട് ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് ഈ ഇതിനെതിരെ മടി എന്ന് പറയുന്ന അലസത എന്ന് പറയുന്നതായ ഈ മൂലഭാവത്തിനെതിരെ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നതായ പുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മൂലഭാവങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നൊന്നിനോട് ചേർന്ന് വരുന്നതായ ഭാവമാണ് ദ്രവ്യാഗ്രഹമാകട്ടെ വിഷയാസക്തി ആകട്ടെ മടിയാകട്ടെ അലസതയാകട്ടെ അല്ലെങ്കിൽ ഏതൊരു പാപത്തെ എടുത്താലും അതൊന്നിനോടൊന്ന് ചേർന്ന് വരുന്നതാണ് അപ്പോൾ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന അധ്വാനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച മനുഷ്യൻ്റെ കഴിവുകൾ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ളതായ കഴിവുകളെയും അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ കാലഘട്ടമിടയാകട്ടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വേദഭാഗമുണ്ട് അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യനെ ഭൂലോകത്ത് സൃഷ്ടിച്ചതിൽ ദൈവം
പരിതപിച്ചു എന്ന് പറയുന്ന ഒരു പദമുണ്ട്. കാരണം അവൻ്റെ മനസ്സ് എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയമായ പുണ്യങ്ങളിലൂടെ ഈ പാപത്തിനെതിരെ മനുഷ്യൻ പടവെട്ടി, മനുഷ്യൻ ജീവിക്കുവാൻ, മനുഷ്യൻ ദൈവത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവ വചന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് അത് ആഴമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനോഹരമായിട്ട് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ഈ പാഠം നിങ്ങൾ ശ്രവിച്ചതിനും കേട്ടതിനും പ്രത്യേകമായിട്ട് നന്ദി. നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ റിഫ്ലക്ഷൻസ്, വിച്ച് ഈസ് മൈ മോസ്റ്റ് ഡോമിനേറ്റിംഗ് കോൺകൂപ്പിസൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് മനസ്സിലാക്കി അതിനെതിരെ പോരാടുക. സാത്താനെതിരെ പോരാടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.